ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം വാക്സിൻ ഇടാൻ പോവുകയാണ്. രണ്ടാമത്തെ ഡോസാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡോസിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ രണ്ടാമത്തെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എടുക്കാൻ പോയിട്ട് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഇപ്പോൾ ജസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ്, അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. പതിവ് പോലെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് അടുത്ത് തന്നെയാണ് CVS ഫാർമസിയിൽ. അപ്പം ഇവിടെ വന്നതിന് ശേഷം നമ്മൾക്ക് ഇപ്പം അധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റി. പിന്നെ രണ്ടുപേരും ഒരേ സമയത്തായതുകൊണ്ട് ക്യാമറ എടുക്കാൻ വിൽക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ വന്നപ്പോൾ പക്ഷെ ഡോക്ടർ ആയതുകൊണ്ടായിരിക്കാം വീഡിയോസ് എടുക്കേണ്ട, ഫോട്ടോസ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിക്കി ഫോട്ടോസൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നിറയെ. നമ്മളോട് ഇപ്പം 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതോ ഇവിടെയും ബ്ലോക്ക് ആയിട്ട് വെച്ചിട്ടുണ്ട്, ഇവിടെയും ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് ഇവിടെ സീറ്റ്. അപ്പം ഇരിക്കുവാണ്. ഇനിയിപ്പം ഹായ്. അപ്പം എന്തായാലും 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ ഒന്നും കുഴപ്പമില്ലെങ്കിൽ പോകാൻ പറയും. ബാക്കി പിന്നെ വീട്ടിൽ ചെന്നിട്ട് പറയാം. എന്തായാലും ഇവിടെ അധികം ക്യാമറ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. ബാക്കി അപ്പോൾ വീട്ടിൽ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ വീടെത്തി, ഇഞ്ചക്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴത്തേക്ക് വേദനയൊന്നുമില്ല. ഇനിയിപ്പം കുറച്ചിങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞ ഒരു ഇത്തിരി നേരം കഴിയുമ്പോഴത്തേക്കും വേദന വന്നു തുടങ്ങും. രാത്രി ഇല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും എന്തായാലും കയ്യിലൊരു ഇച്ചിരി വേദന ഉണ്ടാവും. അതിപ്പോൾ സാധാരണ ഏത് ഇഞ്ചക്ഷൻ ഇട്ട് കഴിഞ്ഞാലും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇതൊരു രണ്ടാമത്തെ ഡോസിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ആണ് എടുക്കുന്നത്. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല ഇന്നത്തെ ഇതിൽ. ജസ്റ്റ് എന്തായാലും ഫസ്റ്റ് ഡോസ് എടുത്തതുകൊണ്ട് സെക്കൻഡ് ഡോസിൻ്റെയും കൂടെ എടുത്ത് ഫുള്ളായിട്ട് അതൊരു വീഡിയോ പോലെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 14 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം ക്ഷീണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നാണ് പറയണുണ്ടായിരുന്നത്. പക്ഷെ നമുക്കറിയില്ല. അപ്പോൾ ഞാനെന്തായാലും ഇതിപ്പം ഇവിടെ നിർത്തിയിട്ട് ഞാൻ ഒരു 14 മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് അവസ്ഥ എന്ന് നോക്കാം. അഥവാ പനി എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. കാരണം ചിലർക്കൊക്കെ അങ്ങനെ രണ്ടാമത്തെ ഡോസ് ഇടുന്ന സമയത്ത് പനിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കറിയില്ല എങ്ങനെയാണ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഈവനിങ് ആയി. അപ്പോൾ ഇനി എന്താ, ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം, അത്രയേ ഉള്ളൂ. വേറെ അതുകൊണ്ടാണ് ഈ വൈകുന്നേരം വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. പിന്നെ വേറെ ഒന്നും പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വാക്സിനൊക്കെ എടുത്തു കഴിഞ്ഞ് ഇതിപ്പോൾ 36 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ മിനിഞ്ഞാന്നാണ് വാക്സിൻ എടുത്തത്. അപ്പോൾ പക്ഷെ ഇങ്ങനെ ഇന്നലെ എന്ന് പറയുമ്പോൾ ഒരു 12 മണി വരെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം ഭക്ഷണമൊക്കെ ആക്കി ഈവനിങ് ആകുമ്പോഴൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ 12 മണിയൊക്കെ കഴിഞ്ഞ് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഒരു ഇച്ചിരി ക്ഷീണം കുളിര് എന്ന് വെച്ചാൽ ഒരുപാട് തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്ത് എന്തായാലും പിന്നെ മരുന്ന് കഴിച്ചിട്ട് അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ടൈലനോളാണ് കഴിച്ചത്. ടൈലനോൾ കഴിച്ച് രണ്ടുപേരും പകുതി പകുതി കഴിച്ചുള്ളൂ. കാരണം ഒരുപാടൊന്നും ഫീവർ ഇല്ല. ചെക്ക് ചെയ്ത് നോക്കിയപ്പം 100 ആയിരുന്നു. 100 കറക്റ്റ് ബൗണ്ടറി എത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ എന്തായാലും മരുന്ന് കഴിച്ച് കിടക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടന്നുപോയി. അപ്പം വീഡിയോ എടുക്കേണ്ട കാര്യങ്ങൾ വിട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് എടുക്കുന്നത്. പക്ഷെ എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇപ്പോൾ പറയുന്നത്. അപ്പം ഫൈസർ ആണ് ഞാൻ എടുത്ത വാക്സിൻ്റെ പേര്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. എന്നാലും പറയുകയാണ്, ആരെങ്കിലും ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ അറിയാമല്ലോ. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇച്ചിരി പനി അല്ലെങ്കിൽ കുളിര് കൈകാല് വേദന അങ്ങനെയൊക്കെ വരും. പക്ഷെ ഒരുപാട് ഇവിടെ നമുക്ക് എനിക്കങ്ങനെ വന്നില്ലായിരുന്നു. വരുന്നതിന് മുന്നേ ചിലപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നും, അറിയാമല്ലോ, നമ്മുടെ ശരീരത്തിൽ ക്ഷീണം ആവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പം അങ്ങ് മരുന്ന് കഴിച്ചാൽ മതി. അത് ഇവിടെ എന്താണോ മരുന്ന് പറയണത് അത് കഴിച്ചാൽ മതി. ഒരു ഡോസും കിട്ടി. ഇനിയിപ്പോൾ നമ്മൾക്ക് എന്താ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 ഡോസ് എടുത്തു കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് മാസ്ക് പോലും ഇടാതെ നടക്കാമെന്നൊക്കെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ മാസ്ക് ഇടാതെ നടക്കണില്ല. കാരണം നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് നിന്നത്. പക്ഷെ വാക്സിൻ എടുക്കണം. നിങ്ങളെല്ലാവരും ഇതുവരെ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ എടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വാക്സിൻ ഡോസ് സെക്കൻഡ് ഡോസ് എടുത്തതിനെ കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാരണം പനിയും അങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം സെക്കൻഡ് ഡോസ് എടുക്കുമ്പോൾ എന്തായാലും വരും. കാരണം ഫസ്റ്റ് ഡോസ് എടുക്കുമ്പോൾ ആർക്കും അങ്ങനെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫൈസറിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. വേറൊരു വാക്സിൻ ഉണ്ട് ഇവിടെ, മോഡേണ എന്ന് പറഞ്ഞിട്ട്. അത് എടുത്തവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏട്ടൻ്റെയൊക്കെ കൊളീഗ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്കും ഇതുപോലെ പനി അങ്ങനെയുള്ളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
എടുത്തതിന് ശേഷം നിന്ന് നമുക്ക് വാക്സിൻ മാത്രമേ ഉള്ളൂ കൊറോണനെ ഒന്ന് എതിർക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും വാക്സിൻ ഒക്കെ ഇട്ടിട്ട് ഇരിക്കുക, സേഫ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.